ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റവ കേസരിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി ആദ്യം തന്നെ ഫ്ലെയിം ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുക്കുകയാണ്. ഇനി ഈ പാനിലോട്ട് ഞാൻ ഒരു കാൽ കപ്പ് നെയ്യ് ചേർത്ത് കൊടുക്കുക. കേസരി ഉണ്ടാക്കുമ്പോൾ നെയ്യ് തന്നെ എടുക്കാൻ ശ്രമിക്കുക. നെയ്യ് വെച്ചിട്ട് കേസരി ഉണ്ടാക്കുമ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക. ഇപ്പോൾ നെയ്യെല്ലാം ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ചൂടായ നെയ്യിലോട്ട് കുറച്ച് കാഷ്യൂസും റൈസിൻസും ചേർത്ത് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കാഷ്യൂസിനും റൈസിൻസും എടുക്കുമ്പോൾ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, എത്ര വേണമെങ്കിലും എടുക്കുക. ഇപ്പോൾ അത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ പാനിൽ ഇതൊന്ന് മാറ്റി വെക്കാം. ഞാനിവിടെ റവ വെച്ചിട്ടാണ് കേസരി ഉണ്ടാക്കുന്നത്. സേമിയ യൂസ് ചെയ്തിട്ട് നമുക്ക് കേസരി ഉണ്ടാക്കാം. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇനി ആ സെയിം നെയ്യിലേക്ക് തന്നെ ഞാൻ ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കുകയാണ്. റോസ്റ്റഡ് റവയാണ് നമുക്ക് കടയിൽ നിന്ന് കിട്ടുകയെന്ന് വെച്ചാലും ഒന്ന് ഒന്നും കൂടി റോസ്റ്റ് ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ കേസരി നല്ല സോഫ്റ്റായിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. റവ വറുത്തെടുക്കുമ്പം ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കുക. അതുപോലെ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ റവ വറുത്ത് കുറച്ച് കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അതുപോലെ തന്നെ നമ്മൾ കഴിച്ച് നോക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ആ ഒരു പരുവ എത്തുന്നത് വരെ നമ്മൾ റവ വറുത്തെടുക്കണം. കളറ് ചേഞ്ച് ആവാൻ പാടില്ല. പരുവെത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി റവ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കുക. റവ മാറ്റിവെച്ച ശേഷം ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കുക. പാലിനോടൊപ്പം തന്നെ ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ടോട്ടൽ 2 കപ്പ് ആണ് എടുത്തെടുത്ത്. 1 കപ്പ് റവയ്ക്ക് 2 കപ്പായിട്ടാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. ഇനി ഇതിലേക്ക് യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. യെല്ലോ ഫുഡ് കളറിന് പകരം കുങ്കുമപ്പൂവ് നമുക്ക് യൂസ് ചെയ്യാം. കുങ്കുമപ്പൂവ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തിൽ അതൊരു ചൂടുവെള്ളത്തിലിട്ട് പൊതിർത്തി വെക്കുക, എന്നിട്ട് ഉപയോഗിക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. മധുരമൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ഉപയോഗിക്കുക. ഇനി ഇതിലേക്ക് ഒരല്പം ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് തിളക്കാൻ വേണ്ടി വെക്കുക. ഏലക്കൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം. പകരം വാനില എസെൻസ് വേണമെങ്കിലും അത് ഉപയോഗിക്കുക. ഇപ്പോൾ അത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ നേരത്തെ മാറ്റി വെച്ച റവ ചേർത്ത് കൊടുക്കുക. കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നായിട്ട് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുക്കുന്നത്. റവ ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് ഇളക്കണം. നല്ലപോലെ ടൈറ്റ് ആവാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റിവെച്ച കാഷ്യൂസും റൈസിൻസും കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ച് കാഷ്യൂസും റൈസിൻസും മാറ്റി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ഒരു മിക്സ് നന്നായിട്ട് ഇളക്കണം. അതുപോലെ തന്നെ നമുക്ക് കോരി കഴിക്കാൻ പാകത്തിലുള്ള കേസരിയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റേജൊക്കെ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ടൈറ്റ് ആയിട്ടുള്ള കേസരിയാണ് വേണ്ടതെന്ന് വെച്ചാൽ നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കുക. ഇപ്പം നമ്മുടെ കേസരി നല്ലപോലെ ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ കേസരി സെറ്റ് ചെയ്യാൻ വേണ്ടി ഇതുപോലുള്ളൊരു ചെറിയ കേക്ക് ടിന്നാണ് എടുത്തത്. നിങ്ങൾക്ക് ഏത് ഷേപ്പുള്ള പാത്രം വേണമെങ്കിലും എടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് നെയ്യ് വെച്ച് തടവി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ കേസരി ചേർത്ത് കൊടുക്കുക. അതിനു മുമ്പ് ഞാൻ കുറച്ച് കാഷ്യൂസും റൈസിൻസും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിൻ്റെ അടിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. കേസരി നമുക്ക് തയ്യാറാക്കി മറിച്ചിടുമ്പോൾ ഒരു മുകളിലൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ കേസരിയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുക.
നമ്മുടെ മിക്സ് മുഴുവനായിട്ട് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ലെവൽ ചെയ്തെടുക്കുക, എന്നിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. കൂടുതൽ സമയമൊന്നും വെക്കേണ്ട, കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ കേസരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേസരിയാണ്. നിങ്ങൾ ഈ ഒരു വട്ടം തന്നെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയാൽ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.